കള്ളക്കേസി കൊടുക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ആ പെൺകുട്ടി പറഞ്ഞത് അച്ഛന്റെ പേരാണെന്ന് അറിഞ്ഞപ്പോ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ എനിക്ക് തോന്നിയില്ലെങ്കിലും എന്റെ മനസ്സിലും എവിടെ ഒരു സംശയത്തിന്റെ നേരത്തെ കനൽ പുകഞ്ഞു തുടങ്ങിയിരുന്നു. അതെല്ലാം വെറും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് എനിക്കിപ്പോ അറിയാച്ച. അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പഴയതിൽ നന്നായി ഒത്തിരി സന്തോഷത്തോടെ ഞാനും ശ്യാമലയും വീണ്ടും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുകയാണ്. അച്ഛനെയും അമ്മയും കണ്ട് അനുഗ്രഹം വാങ്ങാൻ ഞാൻ അവളെയും കൊണ്ട് ഒരുമിച്ചൊരു ദിവസം വരാം. എന്റെയും വിക്രമിന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും നീ അനുഭവിച്ച യാതനകളും ഒക്കെ ഇന്ന് നീ വന്ന് പറയുമ്പോഴല്ലേ ഞാൻ അറിയുന്നത്. അതൊക്കെ എന്റെ കണ്ണിനും കാതിനും മുമ്പിൽ സംഭവിക്കുമ്പോഴും ഒന്നും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയാതെ ഞാൻ ആ വീട്ടിൽ തന്നെ ഉണ്ടു ഉറങ്ങിയും സമയം കഴിക്കായിരുന്നല്ലോ എന്നോർക്കുമ്പോ എനിക്ക് നല്ല വേദനയുണ്ട് ശ്യാമലി. അച്ഛൻ എന്തിനാ അതിൽ സങ്കടപ്പെടുന്നത്? അച്ഛന്റെ മനസ്സ് നിയന്ത്രണത്തിലല്ലാതിരുന്നത് കൊണ്ടല്ലേ? അല്ലാതെ അച്ഛൻ മനഃപൂർവ്വം ഒന്നിൽ ഇടപെടാതിരുന്നതല്ലോ. അതൊക്കെ ശരിയാ, എന്നാലും എന്റെ ഒരു ഉറച്ച വാക്കിലോ തീരുമാനത്തിലോ തടയാവുന്നതായിരുന്നു സംഭവിച്ചതെല്ലാം. വിക്രമും സൗന്ദര്യം തമ്മിൽ നടന്ന ബന്ധം ഉറപ്പിക്കൽ പോലും എന്റെ മനസ്സ് ശരിയായിരുന്നുവെങ്കിൽ ഞാനത് സംഭവിക്കാൻ വിടില്ലായിരുന്നു. അതൊന്നും ഓർത്തിന് നമ്മളാരെ സങ്കടപ്പെടേണ്ട അച്ഛാ, എല്ലാം കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞില്ലേ? വിക്രമിന്റെ എന്നെയും ജീവിതത്തിൽ ഇപ്പോ പഴയതിനേക്കാൾ സന്തോഷം നിറഞ്ഞു കഴിഞ്ഞു. ഇനിയെന്താ പ്രശ്നം? നീ എനിക്ക് മരുമകളല്ല, മോള് തന്നെയാ ശ്യാമലി. എനിക്ക് ജനിക്കാതെ പോയ എന്റെ മകൾ ഇനി നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല. കൂടി മനസ്സിലാക്കാനും പൂർത്തി വെക്കാനും ഞാൻ ഒരു കാര്യം കൂടി കേൾപ്പിച്ചു തരാം. അമ്മ ഇപ്പൊ കേൾക്കാൻ പോകുന്നതേ സൗന്ദര്യം എന്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാ. അത് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. ആരായിരുന്നു കള്ളനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കേൾക്ക്. ശ്യാമലി, ഇത് ഞാനാ സൗന്ദര്യം. എന്താ വേണ്ടേ? അയ്യോ, തിരക്കിലാണോ? അതൊന്നും അന്വേഷിക്കേണ്ട. നീ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വെച്ചിട്ട് വേഗം പോവാൻ നോക്ക്. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് മനസ്സിലായില്ലേ എന്നോട് കൊമ്പ് ഓർക്കാൻ ഒരുങ്ങി പുറപ്പെട്ടാ? നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. വിക്രം ഇവിടെ. അത് പറയാൻ തന്നെയാണ് ഞാനിപ്പൊ വിളിച്ചത്. എനിക്കെതിരെ നീ പടയൊരുക്കി വിട്ട യഥാർത്ഥ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും പോരാളി ഇപ്പൊ തലയും കൊമ്പിട്ട് പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിനകത്ത് കിടക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലോ? അതേടി, അക്കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചത്. എന്താ പറ്റിയത്? എങ്ങനെയാ വിക്രം പോലീസ് സ്റ്റേഷനിലെത്തിയത്? അതോ, അത് ഞാൻ ഒന്നാം തരം ഒരു ട്രാപ്പിലപ്പെടുത്തി പൂട്ടിയത് തന്നെയാ. അതിൽ നിന്ന് അവനെ ഇനി പുറത്തു കൊണ്ടുവരണമെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ച പോലും ബുദ്ധിമുട്ടായിരിക്കും. കേട്ടോടി. എല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോ എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, അന്ന് ഓണത്തിന് നമ്മൾ എല്ലാവരും റിസോർട്ടിൽ ഉണ്ടായിരുന്നപ്പോ ഞാനും സൗന്ദര്യം തമ്മിൽ നടന്ന ആ ഫോൺ സംഭാഷണം എല്ലാവരും കേൾക്കി സ്റ്റേജിൽ പ്ലേ ആയത്? സൗന്ദര്യ, ഐ'm ടോട്ടലി യുവേഴ്സ്. നിന്റേത് മാത്രമാണ് ഞാൻ എന്നും. ശ്യാമിലി നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നീ എന്റെ പഴയ വിക്രമേ അല്ല. ശ്യാമിലി എന്റെ ജീവിതത്തിലേക്ക് വന്ന സാഹചര്യം എന്തായിരുന്നു എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവളുടെ കൈപ്പുണ്യം, അവൾ ഉണ്ടാക്കുന്ന ആ ചോക്ലേറ്റിന്റെ പ്രത്യേക രുചി, അത് മാത്രമാണ് എനിക്ക് അല്ല എന്റെ കമ്പനിക്ക് ആവശ്യം. അത് നേടിക്കഴിഞ്ഞാൽ തീരുന്ന വെറും ബിസിനസ് കോൺട്രാക്ട് മാത്രമാണ് ഈ കല്യാണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ സൗന്ദര്യ? പഴയ കാര്യങ്ങൾ എന്നെ കൊണ്ട് എണ്ണി പറയിപ്പിച്ച ആ സംഭാഷണം അവള് ഫോണിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചത് എന്റെ ശ്യാമിലിയുടെ ജീവിതം തകർക്കാൻ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ശ്യാമിലിക്കിടയിൽ വന്ന ചെറിയൊരു വിള്ളലിനെ വലിയൊരു അകൽച്ചയിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദി സൗന്ദര്യ തന്നെയാണ്. സൗന്ദര്യ മാത്രമല്ല, അവൾക്ക് കൂട്ടിന് അമ്മയും ചിത്രച്ചെറിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. കുറ്റപ്പെടുത്തിയതല്ല ഞാൻ, അതിനുള്ള അവകാശം എനിക്കും ഇല്ലല്ലോ. അമ്മ, ഞാനും സൗന്ദര്യം ഒരുക്കിയ നാടങ്ങൾ ഒരു പരിധിയോരെ വിശ്വസിച്ചവനല്ലേ. എന്നാലും നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ സത്യം എന്താണെന്ന്. എന്നാലും ഒത്തിരി വൈകിട്ടാണെങ്കിലും തിരുത്താനുള്ള അവസരം നമുക്ക് ദൈവം തന്നല്ലോ, അങ്ങനെ ആശ്വസിക്കാം. എങ്കിലും ശ്യാമിലിയോട് ഞാൻ ചെയ്തു പോയ കാര്യങ്ങളുടെ കുറ്റബോധത്തിൽ നിന്ന് എനിക്കിപ്പോഴും മോചിതനാവാൻ കഴിയുന്നില്ലമ്മേ. അത്രത്തോളം അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ. വല്ലാത്ത തെറ്റിദ്ധാരണയോടെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട് ഞാൻ അവളോട്. എന്നിട്ടും അവൾ എന്നെ, നമ്മളെ, ഈ കുടുംബത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ.
നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. പാവം, എന്റെ മുമ്പിൽ വന്നു നിന്ന് കരഞ്ഞ് തളരുന്നതിന് മുമ്പ് ഇല്ല എന്റെ തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ ശ്യാമിലി ഒപ്പം കൂട്ടേണ്ടതായിരുന്നു. സത്യം പറഞ്ഞ അവളാണ് അമ്മ ജയിച്ചത്, നിസ്വാർത്ഥമായ സ്നേഹം കൊണ്ട്. അമ്മ, അമ്മയുടെ മനസ്സ് എത്ര നല്ലതാണെന്നും സ്നേഹിച്ചാൽ ജീവൻ പോലും കൊടുക്കുന്ന ആളാണ് അമ്മയെന്ന് എനിക്കറിയാം. ആ സ്നേഹം സൗന്ദര്യ അർഹിച്ചതല്ലെന്ന് അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനി എനിക്ക് അമ്മയുടെ ഒരു അപേക്ഷയുള്ളൂ. ശ്യാമിലി അമ്മ മരുമകളായിട്ടല്ല, സ്വന്തം മോളായി കണ്ടതിനെ സ്നേഹിക്കണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ അതെങ്ങനെ തപ്പിയെടുത്തു? ദിവസങ്ങൾ കഴിയുന്തോറും എന്റെ ഓർമ്മകൾക്ക് കൂടുതൽ കൂടുതൽ തെളിച്ചം വരുന്നുണ്ട് മോളെ. പലതും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്. റോഹിത്നോൾ എന്ന ഈ മരുന്ന് ഒരു റെയർ ഡ്രഗാണ്. ഇതിന്റെ കൂടെ പക്ഷേ മറ്റെന്തോ കൂടി ചേർത്താണ് അവർ ഇഞ്ചെക്ട് ചെയ്തെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇതേ സമയം കൊണ്ട് ആരും അറിയാതെ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. എന്നിട്ട് അങ്ങനെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങാൻ കഴിയുന്ന ഒരു മരുന്നല്ല ശ്യാമിലി ഇത്. ആണോ? അതെ. എന്ന് മാത്രമല്ല, കിട്ടുന്ന ഫാർമസികളിൽ പോലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചെന്നാൽ അവർ തരികയില്ല. അപ്പോ ചെറിയച്ഛനും ചെറിയമ്മയ്ക്ക് ഇത് എങ്ങനെ കിട്ടിയേ? അതാണ് അറിയേണ്ടത്. സ്കൂളിൽ എന്റെ സീനിയർ ആയിട്ട് അവള് പഠിച്ചത്. അവള് ഹോസ്റ്റലിലായിരുന്നു. അച്ഛൻ യുകെയിലും അമ്മ യുഎസിലും. പിന്നെ ഒരു അനിയനുള്ളത് അച്ഛമ്മയുടെ കൂടെ നാട്ടില് തറവാട്ടില്. നാലു പേര് നാലെടുത്തായിരുന്നെങ്കിലും അച്ഛനും അമ്മയെ കുറിച്ച് അവള് വാതൊരത്ത് സംസാരിക്കുന്ന കേട്ട അവരെന്നും ഒരുമിച്ചുള്ളതുപോലെ തന്നെ തോന്നുക. അവളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയും സ്വഭാവ ഗുണവും അത് തന്നെ വിക്രം. മനസ്സിൽ അടുപ്പത്തോടെ കണ്ടിരുന്നവർ കണ്ണിന് ദൂരത്തായിരുന്നാലും ആ അകലം അവളെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. അച്ഛനും അമ്മയും അനിയനും ഒക്കെയായി മാസങ്ങളോളവും വർഷങ്ങളോളവും കാണാതിരിക്കേണ്ടി വന്നിട്ടും അവളെപ്പോഴും അവരുമായി കണക്റ്റഡ് ആയിരുന്നു മനസ്സുകൊണ്ടും. അങ്ങനെ ആവാൻ പറ്റുന്നത് വലിയൊരു കാര്യമല്ലേ വിക്രം? അതെ, തീർച്ചയായും. പിന്നെ വേറെ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് അവൾക്ക്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ അവൾക്ക് അതാണ് ഏറ്റവും വലിയ വീക്ക്നെസ്. കൂട്ടുകാർക്ക് വേണ്ടി എടുത്ത തലയിൽ വെച്ച വയ്യാവേലികൾക്കും എടുത്തു ചാടി പ്രശ്നങ്ങൾക്കും കയ്യോ കണക്കോ ഇല്ല. അല്ല, വിക്രമിന്റെ വീട്ടുകാരൊക്കെ ഇപ്പൊ നിന്നോട് എങ്ങനാ? ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴും ആ വീട്ടിനുള്ളില് വേറെയും ചില പ്രശ്നങ്ങൾ പുകയുന്നുണ്ട് ഹെലൻ. അതോർക്കുമ്പോഴൊരു അസ്വസ്ഥത. എന്താടി അതൊക്കെ പറഞ്ഞതിനെ നമ്മുടെ നല്ല നേരം കളയുന്ന പോട്ടെ. അല്ലടി, പറ. ചിലപ്പോ എനിക്കെന്തെങ്കിലും സജഷൻ തരാൻ പറ്റുന്ന കാര്യമാണെങ്കിലോ? എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാൻ ഞാൻ മിടിക്കുകയാണെന്ന് പണ്ടേ നിനക്ക് അറിഞ്ഞൂടെ? അതൊക്കെ പറയാതിരിക്കുക ഭേദം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ചിലപ്പോ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റിയേക്കൊന്നൊരു തോന്നലില്ലാതില്ല. ഇനിയെങ്കിലും നീ കാര്യം പറഞ്ഞോളെ. കം ഓൺ, ഷൂട്ട്. നീ എന്തിന് ഇതൊക്കെ കൊണ്ടുനടക്കുന്നേ? അയ്യോ, ഞാൻ കൊണ്ടു നടക്കുന്നതല്ല. എന്ന് വെച്ചാ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി എടുത്ത് ബാഗിലിട്ടതാ. എന്താ കാര്യം? എന്റെ അറിവിൽ ലോക്കലി ഇത് രണ്ടേ രണ്ട് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ കാര്യം ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. പിന്നെ ഇതെങ്ങനെ ഡെയിലി ധാരാളമായി വാങ്ങുന്ന മരുന്നല്ലാത്തോണ്ട് സ്ഥിരമായി ആരെങ്കിലും ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ അതറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ ഏതായാലും ധൈര്യമായിട്ടിരിക്ക. വി വിൽ ഫൈൻഡ് ഔട്ട്. ഞാനുണ്ട് നിന്റെ കൂടെ. നമ്മൾ നാളെ ചോക്ലേറ്റ് കൊണ്ട് ഒരു സ്ഥലം വരെ പോകും. അയ്യട, ഇതാണ് ക്ലൂ. ഇതാർക്കും അറിയാത്തെ. അതൊക്കെ ഞാൻ എപ്പോഴേ ഊഹിച്ചു. ഓഹോ, അതെങ്ങനെ? പിന്നല്ലാതെ ഈ ചോക്ലേറ്റ്സ് നമ്മൾ എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് തിന്നു തീർക്കാൻ പോവണോ? ഇതാർക്കോ കൊടുക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. നേരാ, അതൊരു പോയിന്റ് ആണ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വിക്രം, ആർക്കാണെന്ന് പറ വിക്രം, പ്ലീസ്. ശരി, ഒരു ക്ലൂം കൂടി തരാം, പിന്നെ ചോദിക്കാൻ പാടില്ല.
ഓക്കെ. ആ ഇല്ല, വേഗം പറ. ആ നാളെ നമ്മൾ പോവാൻ പോകുന്നത് ഒരു നല്ല സ്ഥലത്തേക്കാ. നിന്നെ കുറച്ചുപേർക്ക് പരിചയപ്പെടുത്താനുണ്ട്. ആർക്ക്? എന്റെ ഫ്രണ്ട്സിന്. അതാരാ? എനിക്കറിയാത്ത നിന്റെ ഇത്രയും വലിയ ഫ്രണ്ട്സ്? ഇത് കള്ളകളിയാട്ടോ, ഞാനില്ല. എത്ര ക്ലൂ ഞാൻ തന്നു. ഇനി കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ല, നീ സമ്മതിച്ചല്ലേ. ഇനിയൊന്നും ചോദിക്കേണ്ട, പറയുന്ന പ്രശ്നമേ ഇല്ല. അല്ലേ, ഈ സർപ്രൈസും സസ്പെൻസും ഒക്കെ പറഞ്ഞ് നീ എന്നെ കുറെ ടെൻഷൻ അടിപ്പിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ഇതോർത്ത് ഉറക്കം കളഞ്ഞോ.